ഞാൻ താണിക്കുടം യു പി സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും പുസ്തക പരിചയം നടത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ കവിത ടീച്ചറുടെ പുസ്തക പരിചയം കേൾക്കാം. ഞാനും വരുന്നു നിന്റെ കൂടെ, നമുക്ക് വേഗം പോകാം. ഗുഡ് മോർണിംഗ് മക്കളെ, ഇന്നത്തെ നമ്മുടെ പുസ്തക വായന കേൾക്കാൻ നിക്കിയും ടോക്കുമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടീച്ചർ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ പട്ടിയോ പൂച്ചയോ മറ്റേതെങ്കിലും മൃഗങ്ങളോ പുസ്തക വായന നടത്തുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. കാരണം മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന ഒരത്ഭുത സിദ്ധിയാണ് വായന. അപ്പോൾ എന്നു മുതൽ മനുഷ്യർ വായന ആരംഭിച്ചിട്ടുണ്ടാകും? സംസാര ഭാഷ രേഖപ്പെടുത്തുവാനുള്ള മാർഗം കണ്ടെത്തിയ അന്നു മുതൽ മനുഷ്യർ വായനയും ആരംഭിച്ചിരുന്നു. ആദ്യകാലത്ത് കല്ലിലും മണ്ണിലും, പിന്നീടത് മരപ്പലകയിലേക്കും മൃഗത്തോലിലേക്കും, പിന്നീട് ഓലയിലേക്കും മാറിയപ്പോൾ വായനയും അതോടൊപ്പം വളർന്നു. അച്ചടി വിദ്യയിലെ സാങ്കേതിക വളർച്ച ഒരു പുസ്തകം ഒരേ സമയം പലരിലും എത്തിച്ചു. ഇന്ന് വായന പുതിയ രൂപങ്ങൾ തേടുന്നു. കമ്പ്യൂട്ടർ റീഡിംഗിലേക്കും ഈ വായനയിലേക്കും പുസ്തക വായന മാറിയിരിക്കുന്നു. ഭാവിയിൽ നിങ്ങൾ ഏത് ജോലി തിരഞ്ഞെടുത്താലും അവിടെയെല്ലാം സജീവമായിരിക്കാനും ക്രിയാത്മകരായിരിക്കുവാനും പുസ്തക വായന നിങ്ങളെ സഹായിക്കുന്നു. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വായനയിലേക്കുള്ള ചവിട്ടുപടി ഒരുക്കിക്കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊച്ചു കഥകളും കുഞ്ഞിപ്പാട്ടുകളുമൊക്കെ അവരെ ചൊല്ലിക്കേൾപ്പിക്കണം. അങ്ങനെ കഥകൾ കേട്ടും വായിച്ചു കേൾപ്പിച്ചുമൊക്കെ വളരുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടുമ്പോൾ അവൻ ആഹ്ലാദവാനാകും. അവനതിലെ അക്ഷരങ്ങൾ പഠിച്ചെടുക്കും. ഉച്ചാരണവും ശബ്ദ നിയന്ത്രണവും വശമാക്കുന്നു. അങ്ങനെ സ്വന്തമായി ആ പുസ്തകം വായിച്ചെടുക്കുമ്പോൾ അവനത് ഒരുപാട് പ്രിയപ്പെട്ടതായിത്തീരുന്നു. ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് സ്കൂൾ ലൈബ്രറിയിലെയോ ഗ്രാമീണ വായനശാലയിലെയോ പുസ്തകങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഈ അവസരത്തിൽ ടീച്ചർ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് നമ്മുടെ വായനാശീലം എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. കഥകൾ വായിക്കുവാനായി നമ്മളാദ്യം ഗൂഗിളിലേക്ക് പോവുക. സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുക. SAMAGRA സമഗ്ര. അപ്പോൾ അവിടെ സമഗ്രയുടെ പേജ് തെളിഞ്ഞു വരും. അതിൽ ടച്ച് ചെയ്യുക. അവധിക്കാല സന്തോഷങ്ങൾ, ലേറ്റസ്റ്റ് റിസോഴ്സസ് കാണാം. അതിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇതിൻ്റെ താഴെയായി ജനറൽ റിസോഴ്സസ്, ഇവിടെ ജനറൽ റിസോഴ്സസ് കാണാം. അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാറ്റഗറി സ്റ്റോറീസ്, മീഡിയം ഓൾ, അതായത് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഇതിലെല്ലാം കഥകളുണ്ട്. സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ആദ്യം വരുന്ന കഥ. ആ പേജ് തൊട്ട് കഴിഞ്ഞാൽ അത് വരും. എ ഫിഷ് ആൻഡ് എ ഗിഫ്റ്റ്, മനോഹരമായ ചിത്രങ്ങളോടുകൂടിയ കഥകൾ നമുക്കവിടെ വായിക്കാം. അടുത്ത കഥ ഏതാണെന്ന് നോക്കാം. ഹിന്ദി കഥകൾ. ഇനി ഇതേപോലെ ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് കഥകളുണ്ട്. ദ കിങ് ഫിഷർ ആൻഡ് ദ സീ. നോക്കൂ, ഇത്ര മനോഹരമായ ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വായിച്ചു നോക്കാൻ തോന്നും. കഥയുടെ ഓതർ പീറ്റർ ഒമോക്കോ ആണ്. കഥ ഒന്ന് വായിച്ചു നോക്കൂ കൂട്ടുകാരെ. ദ വൺസ് ലിവ്ഡ് എ കിങ് ഇൻ ദ സതേൺ പാർട്ട് ഓഫ് ഒക്യൂബ് ഐലൻഡ്. ദിസ് കിങ് ഹാഡ് നോട്ട് നോൺ പെയിൻ ഇൻ ഹിസ് ലൈഫ്, നോട്ട് ഈവൻ ഫോർ എ മിനിറ്റ്. വൺ മോർണിംഗ്
He was imagining what pain would be like. His head was bowed. There are so many poor people in my land. How can I feel their pain? He asked himself. Day and night, he wished he could experience pain just once. Then, one night, he dreamed and heard a voice. I have heard your wishes. You will experience pain, said the voice. നോക്കൂ കൂട്ടുകാരെ, രാജാവ് വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതറിയുവാൻ വേണ്ടിയാണ് രാജാവ് ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കുകയാണ് രാത്രിയിൽ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതറിയുവാനായി നിങ്ങൾ ഈ കഥ വായിച്ചു നോക്കുക. ഇതിനടിയിലായി കഥയുടെ മോറൽ ഗുണപാഠം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ടീച്ചറൊന്ന് വായിക്കാം. ഇഫ് ഓൺലി ഐ ഹാഡ് നോൺ, ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി വിത്ത് മൈ ലൈഫ്, ഹി ക്രൈഡ് സൈലൻ്റ്ലി. കൂട്ടുകാരെ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. എപ്പോഴും കിട്ടിയ ജീവിതത്തിൽ സന്തോഷമുള്ളവരായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഇതിലൊരുപാട് കഥകളുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര എന്നുള്ള സൈറ്റിൽ കയറണം. ഇതിലെ കഥകൾ എല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ഇതുപോലെ മറ്റൊരു സൈറ്റ് കൂടി പരിചയപ്പെടാം. ഗൂഗിളിൽ storyweaver.org.in എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂ ചെയ്യാനായി നിങ്ങളവിടെ അഗ്രി കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വലതുഭാഗത്തെ കോർണറിലായി മെനു കാണാം. അവിടെ സൈനപ്പ് ഓർ ലോഗിൻ എന്ന് കാണാം. അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക. അവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നമ്മളതിൽ സൈനപ്പ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അതിൽ ഫസ്റ്റ് നെയിം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക. ലാസ്റ്റ് നെയിം അവിടെയും എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ സെറ്റ് പാസ്വേഡ്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. 8 ഡിജിറ്റെങ്കിലും ഉണ്ടാവണം. അതിൻ്റെ താഴെയായിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. സൈനപ്പ് അവിടെ കാണാം. എ മെസ്സേജ് വിത്ത് എ കൺഫേമേഷൻ ലിങ്ക് ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ അഡ്രസ്, പ്ലീസ് ഫോളോ ദ ലിങ്ക്. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക. അവിടെ ചെന്ന് ഒരു കൺഫർമേഷൻ കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം മെനുവിലേക്ക് പോവുക. മെനുവിൽ റീഡ്, ട്രാൻസ്ലേറ്റ്, റിസോഴ്സസ് ഇതിനൊക്കെ കാണാം. അപ്പോൾ റീഡിൻ്റെ അവിടെയുള്ള ആരോ മാർക്കിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെവൽ 1, 2, 3, 4 അങ്ങനെ കാണാം. റീഡ് അലോങ്സ് എന്നുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിലൊരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കഥ നമുക്കൊന്ന് നോക്കാം. അതിൽ രണ്ട് ഓപ്ഷൻ വരും. റീഡ് സ്റ്റോറി ഉണ്ട്, റീഡ് അലോങ്. നമുക്ക് റീഡ് അലോങ് ടച്ച് ചെയ്ത് നോക്കാം. ഇതാ ഒരു കഥ. പ്ലേ ബട്ടൺ ഉണ്ട് ഇവിടെ. സ്മൈൽ പ്ലീസ്. റിട്ടൺ ബൈ സഞ്ജീവ് ജയസ്വാൽ സഞ്ജയ്. Illustrated by Ajit Narayan. A fawn was racing in the forest. ഓഫായി. വീണ്ടും അത് ഒന്നുകൂടി കേൾക്കാനായിട്ട് നമുക്ക് വീണ്ടും ടച്ച് ചെയ്ത് നോക്കാം. A fawn was racing in the forest. നമുക്ക് കഥയും വായിക്കാം. അതോടൊപ്പം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുകൂടി കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത പേജ്. He was ahead of the rabbit. He was ahead of the elephant. അടുത്ത കഥ. റീഡ് അലോങ് ടച്ച് ചെയ്യുക. Fat king, thin dog. Written and illustrated by
പരീസ്മിത. പബ്ലിഷ്ഡ് ബൈ പ്രഥം ബുക്സ്. This is a fat king. The fat king has a thin dog. The dog sees a bird. The king runs after the dog. They run and run. The king catches the dog. Now the fat king is thin. ഇഷ്ടമുള്ള കഥകൾ തിരഞ്ഞെടുത്ത് വായിക്കാവുന്നതാണ്. ടീച്ചർ കാണിച്ചു തന്ന വീഡിയോ മക്കൾക്ക് ഇഷ്ടമായോ? എങ്കിൽ എല്ലാ കഥകളും വായിച്ചു നോക്കണേ. വായിച്ചാൽ മാത്രം പോരാ, ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ബൈ.